Hi friends, my classroom in the Urupudia video lake, Ningalakalakum, Sagadam. Each channel is automatic under the Anangle, Nirbanda Baitum. Subscribe Chiga, Kuda the Totala, Bell icon, Nikua, Abanamula, electrical saved under the videos, Ningalkalpa, the notification I will become, Abelarum, Nirbanda Baitum, subscribe Chiga. Okay? In the Mula, resistance to my Bandapata, Kurchu Bagar on a day. പറയാൻ പോകുന്നത് റെസിസ്റ്റൻസ് എന്താണ്, എത്ര ടൈപ്പിലുണ്ട്, എങ്ങനെയാണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണക്കാക്കുക, അതേപോലെ റെസിസ്റ്റൻസിന്റെ തരംതിരിവുകൾ, ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, ഓരോ റെസിസ്റ്റൻസും എന്ത് വെച്ച് നമ്മൾ മെഷർ ചെയ്യും, അങ്ങനെ ഒരു ഓവറാൾ ആയിട്ട് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്താണ് റെസിസ്റ്റൻസ്? എല്ലാവർക്കും അറിയാം അല്ലെ, റെസിസ്റ്റൻസ് എന്താണ്? ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ദ ഓപ്പോസിഷൻ ഓഫേർഡ് ബൈ മെറ്റീരിയൽ അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് കറന്റ്. കറന്റിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് എന്ത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം ആർ എന്നുള്ള ഇലക്ട്രോൺ ആണ്, അതേപോലെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസിനെ നമുക്ക് പല യൂണിറ്റുകളും പറയാറുണ്ട്, ഹയർ യൂണിറ്റ് ആയ കിലോവും മെഗാവും എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ കിലോ പറഞ്ഞാൽ 1000 ohm നമ്മൾ എന്താ പറയുക, 1 kilo ohm എന്ന് പറയുന്നത്. അതേപോലെ 10^6 ohms ആണ് എന്ന് പറയുന്നത്, 1 mega ohm എന്ന് പറയുന്നത്. 1 million ohm ആണെന്ന് ശരിക്കും 1 mega ohm കേട്ടോ. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കാം. റെസിസ്റ്റൻസ് നമ്മൾ എവിടേക്കാണ് ഉപയോഗിക്കാറുള്ളത്? റെസിസ്റ്റൻസ് ഉപയോഗിക്കാൻ കോൺസ്റ്റന്റ് റെസിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ വാരിയബിൾ റെസിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കും, റിയോസ്റ്റാറ്റ് ഒക്കെ നമ്മൾ പറയുന്നത്. അതേപോലെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ആയിട്ട്, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല രീതികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ഒരു ലോ ആണ് ലോ ഓഫ് റെസിസ്റ്റൻസ്. ഈ ഭാഗത്തുനിന്ന് പി എസ് സിക്കൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കാം എന്താണ് ലോ ഓഫ് റെസിസ്റ്റൻസ്. ലോ ഓഫ് റെസിസ്റ്റൻസ് പറയുന്നത് റെസിസ്റ്റൻസ് എന്തുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ റെസിസ്റ്റൻസ് എന്തൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് നോക്കാം. ആ റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ ലെങ്ത്തുമായി റിലേറ്റ് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്, റെസിസ്റ്റൻസ് ആർ പ്രപ്പോർഷണൽ ടു ലെങ്ത്തുമായിട്ട് പ്രപ്പോർഷണൽ ആണ്. എങ്ങനെയാണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതേപോലെ ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയുടെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്ത് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ആർ ഡിപെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ, നേച്ചർ ഓഫ് മെറ്റീരിയൽ. അത് നമ്മൾ പറയുന്നതാണ് റോ എന്താണ് പറയുക, കിട്ടിയിലായിട്ട് പറയാം. അതേപോലെ റെസിസ്റ്റൻസ് ഡിപെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഈ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഈ സ്പെഷ്യാലിറ്റി വെച്ച് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ ആണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, റോ എൽ ബൈ എ. റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു റോ എൽ ബൈ എ, യൂണിറ്റ് എന്താണ് ഓം ആണ് കേട്ടോ. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് ഓരോന്നും നമുക്ക് നോക്കാം. ഇപ്പൊ റെസിസ്റ്റൻസ് ലെങ്ത്തിന് പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും, അപ്പോ അതിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് കണ്ടക്ടേഴ്സ് ആണ്, ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ എം സ്ക്വയർ ആണ്, രണ്ടാമത്തെ 2 a m² ആണ് എൽ ടി. അപ്പോ ഇവിടെ റെസിസ്റ്റൻസ് എന്താ സംഭവിക്കുക, ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഏരിയ കൂടിയപ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. ഇപ്പൊ ഇരട്ടി ആയി, ഏരിയ ഇരട്ടി ആയ റെസിസ്റ്റൻസ് എന്താ സംഭവിക്കുക, ആർ പ്രൊപ്പോർഷണൽ ടു 1 ബൈ എ ആണ്. അപ്പൊ എ എന്തായി, ഏരിയ എന്തായി, 2 ആയിട്ട് കൂടി. അപ്പൊ
equal ആക്കാൻ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ 2a വരുമ്പോൾ റെസിസ്റ്റൻസ് എന്തായി മാറി? R by 2 ആയിട്ട് മാറി. റെസിസ്റ്റൻസ് പകുതി ആയിട്ട് മാറി. ഏരിയ പകുതി ആകുമ്പോൾ റെസിസ്റ്റൻസ് അതേപോലെ ഇരട്ടിയും. അപ്പൊ ഏരിയക്ക് പകരം ചിലപ്പോ എക്സാമിനൊക്കെ സാധാരണ ചോദിക്കാറുള്ളത് അതിന്റെ റേഡിയസ് കൂടി അല്ലെങ്കിൽ ഡയമീറ്റർ കൂടി എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് സർക്കുലർ കണ്ടക്ടറിലാണ് അങ്ങനെ ചോദിക്കാറുള്ളത്. സർക്കുലർ കണ്ടക്ടറിൽ നമുക്കറിയാം ഏരിയ പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ് അല്ലെ. അതായത് ഏരിയ ഈക്വൽ ടു എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഏരിയ ഈക്വൽ ടു പൈ ബി സ്ക്വയർ ബൈ നാലാണ്. അത് എന്താണ്? ഒന്നുകിൽ റേഡിയസിന്റെ സ്ക്വയർ ആയിട്ടാണ് അല്ലെങ്കിൽ ഡയമീറ്റർ സ്ക്വയർ ആയിട്ടാണ് എന്ത് വരുന്നത്? ഏരിയ വ്യത്യാസം വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ചോദിക്കുകയാണ് ഡയമീറ്റർ പകുതിയായി, ഒരു കണ്ടക്ടറിന് ഡയമീറ്റർ പകുതിയായി, അപ്പോൾ റെസിസ്റ്ററിൽ എന്ത് സംഭവിക്കുകയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ശ്രദ്ധിക്കുക. ഇപ്പൊ ഡയമീറ്റർ പകുതിയായാല് ഏരിയ എന്ന് സംഭവിക്കുക ഡി ബൈ ടു ഹോൾ സ്ക്വയർ എന്നുള്ളത്. അതായത് പൈ ഡി സ്ക്വയർ ബൈ ഫോർ എന്നത് ഡി ബൈ ടു ഹോൾ സ്ക്വയർ എന്നാണ് വരിക. അപ്പൊ ഡി ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഡി സ്ക്വയർ ബൈ ഫോർ. അതായത് ഏരിയ എന്തായി മാറും? ഏരിയ ഈക്വൽ ടു പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഫോർ ഇൻറ്റു ഫോർ. വരും ഡി സ്ക്വയർ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ഫോർ എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലെ. അതായത് 1/4 ടൈംസ് ഏരിയ കുറയും. അപ്പൊ റെസിസ്റ്റൻസ് എന്താ ഉപയോഗിക്കും? റെസിസ്റ്റൻസ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ സാധാരണ ഏരിയ പകുതി ആകുമ്പോൾ റെസിസ്റ്റൻസ് എന്താ സംഭവിക്കുന്നത്? ഏരിയ പകുതി ആകുമ്പോൾ ഇത് പകുതിയായി, അപ്പൊ റെസിസ്റ്റൻസ് എന്താ സംഭവിക്കുന്നത്? ഇരട്ടിയാകും. പക്ഷെ റേഡിയസോ ഡയമീറ്ററോ പകുതി ആകുമ്പോൾ റെസിസ്റ്റൻസ് 4 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്യുക. ഫോർ ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്യുക. അതിനുള്ള കാരണം എന്താണ്? ഡി സ്ക്വയർ ബൈ ഫോർ എന്നുള്ള രീതിയിൽ ഏരിയക്ക് വ്യത്യാസം വരും, അല്ലെങ്കിൽ ആർ സ്ക്വയർ എന്നുള്ള രീതിയിൽ വ്യത്യാസം വരും. ഓക്കെ, ആർ ബൈ ടു എന്നുള്ള ആർ സ്ക്വയർ ബൈ ഫോർ എന്നുള്ള രീതിയിൽ വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ റെസിസ്റ്റൻസ് 4 ടൈംസ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ആവുന്നത്. അത് തിരിച്ചാണെങ്കിൽ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ആവും 4 ടൈംസ്. അപ്പൊ ഏരിയ പകുതി ആവുക അല്ലെങ്കിൽ ഇരട്ടിയാവെന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസും അതേപോലെ ഇരട്ടിയും പകുതിയായിട്ടാണ് മാറുക. പക്ഷെ ഡയമീറ്ററോ റേഡിയസോ പകുതിയാവുക അല്ലെങ്കിൽ ഇരട്ടിയാവെന്ന് പറയുമ്പോൾ ഇവിടെ 4 മടങ്ങിലാണ് വ്യത്യാസം വരുന്നത്. 4 മടങ്ങ് കുറയുകയും 4 മടങ്ങ് കൂടുകയും ചെയ്യും ഇൻവേഴ്സ്ലി. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ ചോദിക്കുമ്പോൾ തെറ്റ് വരാറുള്ള ഭാഗമാണ് മനസ്സിലാക്കി. ഈ ഭാഗത്തിന് ചോദിക്കാറുണ്ട് ഒരു കണ്ടക്ടറുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്തു, അതേപോലെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തു, അങ്ങോട്ടോട്ട് ചോദിക്കാം. എന്നിട്ട് പറയുന്നത് ഇതിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ത് മാറ്റം സംഭവിച്ചു? ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് റെസിസ്റ്റൻസിന് വ്യത്യാസം വരും. അതിനാണ് നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്ന് നമ്മൾ പറഞ്ഞത്. അതാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഓ എന്നുള്ള ഇലക്ട്രോണാണ്. ഇതിന്റെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ശ്രദ്ധിക്കുക, ഓം മീറ്റർ ആണ്. ഓം മീറ്റർ എന്നും ഓം സെന്റിമീറ്റർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ റോയിൽ ഓരോ മെറ്റീരിയലിനും അനുസരിച്ച് എന്തായിരിക്കും? റോ ഓരോതായിരിക്കും. കാരണം എന്താ? അലുമിനിയത്തിന്റെ ഒരു പീസ് ഓഫ് മെറ്റീരിയൽ എടുത്തിട്ട് വെച്ചാൽ അതേ വലിപ്പമുള്ള ഒരു കോപ്പർ എടുത്തിട്ട് വെച്ചാല് അതായിരിക്കില്ല പിന്നെ കോപ്പറിന്റെ റെസിസ്റ്റൻസ്. ഇനി ഒരു സിൽവർ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ അഡ്വന്റേജ് ആയിരിക്കില്ല. അപ്പൊ ഓരോ മെറ്റീരിയലിനും അനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. ആ ഒരു മാറ്റത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന റോ എന്ന ഇലക്ട്രോണാണ്. അതാണ് നേച്ചർ ഓഫ് മെറ്റീരിയലിലെ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. റെസിസ്റ്റിവിറ്റി പല രീതിയിൽ പറയാറുണ്ട്. റെസിസ്റ്റിവിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ട് പഠിക്കാനുള്ളത് ഒരു യൂണിറ്റ് ക്യൂബ് ഓഫ് മെറ്റീരിയൽ എടുത്തിട്ടാക്കി. യൂണിറ്റ് ക്യൂബ് ഓഫ് മെറ്റീരിയൽ ക്യൂബ് എന്ന് വെച്ചാൽ 1 മീറ്റർ ലെങ്ത്, 1 മീറ്റർ വിഡ്ത്, അതേപോലെ 1 മീറ്റർ ഹൈറ്റ് അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ഇങ്ങനെ യൂണിറ്റ് ആയിട്ടുള്ള അളവിലുള്ള ഒരു ക്യൂബ് എടുത്തു. അങ്ങനെ ക്യൂബ് ഓഫ് മെറ്റീരിയൽ എടുത്തെന്ന് വെച്ചാൽ അതിന്റെ രണ്ട് ഓപ്പോസിറ്റ് ഫേസസിനിടയിലുള്ള റെസിസ്റ്റൻസ്, ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് യൂണിറ്റ് ക്യൂബ് ഓഫ് മെറ്റീരിയൽ ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി വേറെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് തന്നെ വേറെ രീതിയിൽ നമ്മൾ പറയുകയാണ്, 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ. ഏരിയ എത്രയാണ്? 1 മീറ്റർ സ്ക്വയർ.
സ്പെസിഫിക് റെസിസ്റ്റൻസിന് എന്ത് മാറ്റം സംഭവിച്ചു? ലെങ്ത്തും കണ്ടക്ടറിന്റെ പിന്നെ എന്താ പറയാ, ലെങ്ത്തും കണ്ടക്ടറിന്റെ ഏരിയയ്ക്ക് വ്യത്യാസം വന്നു. അപ്പൊ സ്പെസിഫിക് റെസിസ്റ്റൻസിന് എന്ത് മാറ്റം സംഭവിച്ചു? സ്പെസിഫിക് റെസിസ്റ്റൻസിന് ഒരു മാറ്റവും സംഭവിക്കില്ല. മെറ്റീരിയൽ മാറുമ്പോൾ മാത്രമേ സ്പെസിഫിക് റെസിസ്റ്റൻസ് മാറുള്ളൂ കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക, മെറ്റീരിയൽ മാറുമ്പോൾ മാത്രമാണ് സ്പെസിഫിക് റെസിസ്റ്റൻസിന് മാറ്റം സംഭവിക്കുന്നത്. അല്ലാത്ത കേസിലൊന്നും സ്പെസിഫിക് റെസിസ്റ്റൻസിന് മാറ്റം സംഭവിക്കില്ല. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ ഭാഗത്ത് തന്നെ വേറെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. എക്സാമിനകത്ത് ഒരു കണ്ടക്ടറിനെ പിടിച്ചു വലിച്ചു നീക്കി, വലിച്ചു നീട്ടിയതാണ്. വലിച്ചു നീട്ടുമ്പോൾ ശരിക്കും സാധാരണ കണ്ടക്ടർ നമുക്ക് സംഭവിക്കുക, വലിച്ചു നീട്ടുക, ഒരു വണ്ണുള്ള സാധനത്തിനെ വലിച്ചു നീട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നീളം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഏരിയയില് വ്യത്യാസം വരും അല്ലെ. അപ്പൊ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? അങ്ങനത്തെ ചോദിക്കാറുണ്ട്. അതായത് എന്ത് ചെയ്യും, ലെങ്ത് എല്ല് ചെയ്ത് അതിന് നീട്ടി രണ്ട് എല്ലാക്കി ഇരട്ടിയാക്കി. അപ്പൊ ഇവിടെ സാധാരണ എന്താ സംഭവിക്കുക, അതിന്റെ ഏരിയക്ക് എന്ത് സംഭവിക്കുന്നു, അതനുസരിച്ചാണ് നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, ചിലപ്പോൾ ചിലവർ ഈ ഡയമീറ്റർ വെച്ചിട്ടാവും കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ റേഡിയസ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ ആ രീതിയിലല്ല ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ കണ്ടക്ടർ ഉണ്ട്, ഈ കണ്ടക്ടറിനെ വലിച്ചു നീട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിന്റെ ലെങ്തിലും അതേപോലെ ക്രോസ് സെക്ഷണൽ ഏരിയയിലും വ്യത്യാസം വരും. പക്ഷെ വോളിയത്തിൽ വ്യത്യാസം വരും ഇല്ല, വോളിയം ഓഫ് മെറ്റീരിയൽ മാറില്ല. അപ്പൊ നമ്മൾ സാധാരണ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക, സാധാരണ ഇപ്പൊ റെക്ടാംഗിൾ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ സ്ക്വയർ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലോ എന്തോ ആയിക്കോട്ടെ, നമ്മള് സാധാരണ ബേസ് ഏരിയു ഹൈറ്റാണ് വോളിയത്തിനെ നമ്മള് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പൊ ഇവിടെ ബേസ് ഏരിയന്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ബേസ് ഏരിയ അതായത് ക്രോസ് സെക്ഷൻ ഏരിയയാണ്, ഏരിയ ഇൻറ്റു അതേപോലെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് കാണിക്കുക. അത് എല്ലാം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ എല് ടുവൽ ആവുക, എല് ടുവൽ ആവുകയാണ്, എല്ലെന്തായി, ഇനി എന്താ നമ്മുടെ വോളിയം മാറുന്നില്ല പക്ഷെ ലെങ്ത് മാറുന്നു. ലെങ്ത് എന്തായി, ടുവൽ, എല് ഇസ് ഈക്വൽ ടു ടു എൽ ആയിട്ട് മാറി, എല്ലെന്തായി എൽ ടി ആയി. വോളിയം മാറില്ലല്ലോ, അപ്പൊ ഏരിയ എന്തായി മാറും, ആദ്യത്തെ കേസിൽ ഏരിയ എന്താ വരിക, എൽ ഇസ് ഈക്വൽ ടു ബി ബൈ എൽ ആണ് വരിക. രണ്ടാമത്തെ കേസിലൊക്കെ ഏരിയ എന്താ വരുന്നത്, രണ്ടാമത്തെ കേസിൽ ഏരിയ ടു എൽ ആയെങ്കിൽ വോളിയം മാറുന്നില്ല, വോളിയം മാറുന്നില്ല. അപ്പൊ ഏരിയ ആ വോളിയം മാറുന്നില്ലെങ്കിൽ ഏരിയ എത്രയായിട്ട് മാറണം ശ്രദ്ധിച്ചു നോക്കുക, വോളിയം മാറുന്നില്ല. അപ്പൊ ഏരിയ നമുക്ക് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അതായത് എ ഇസ് ഈക്വൽ ടു ബി ബൈ ടു എന്നാണ്. That is, area is equal to 1 by 2 into b by l. അതായത് ഇവിടെ ആദ്യത്തെ ഏരിയ എന്തായിരുന്നു, എൽ ആയിരുന്നു. ആ എല് ടു എൽ ആയപ്പോ ഏരിയ എന്താവണം, ഹാഫ് ഓഫ് ദി ഫസ്റ്റ് ആവണം. ആദ്യത്തെ ഏരിയക്കുള്ള ആദ്യത്തെ ഏരിയ എന്തായിരുന്നു, ബി ബൈ എൽ ആയിരുന്നു. രണ്ടാമത് എൽ എന്തായി, എൽ ടി ആയി. എൽ ടി ആയപ്പോ വോളിയം എങ്ങനെയാവണം, വോളിയം മാറാൻ പാടില്ല. പക്ഷേ വോളിയം മാറാൻ പാടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഏരിയ മാറണം അല്ലെ. ഏരിയ മാറണം എത്ര മാറണം, ഏരിയ ആദ്യത്തേതിന്റെ ഹാഫ് ആയിരിക്കണ്ട, ബി ബൈ എല്ലിന്റെ ഹാഫ് ആയിരിക്കും. ആദ്യത്തെ എന്താ ബി ബൈ എൽ ആയിരുന്നു, ഹാഫ് ഇൻറ്റു ബി ബൈ എൽ ആയിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം, വോളിയം ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇൻറ്റു ടു ഇൻറ്റു എൽ. ഈ ടു ഇൻറ്റു കെട്ടിപ്പോയി ഈസ് ഈക്വൽ ടു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ. വോളിയം ഇസ് ഈക്വൽ ടു എൽ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലെങ്ത് ഡബിൾ ആകുമ്പോൾ അവിടെ ഏരിയക്ക് എന്താ സംഭവിക്കുന്നത്, ഏരിയ പകുതി ആവുകയാണ് ചെയ്യുക. ലെങ്ത് ഡബിൾ ആകുമ്പോൾ ഏരിയ പകുതി ആവണം, അപ്പോഴാണ് അവിടെ വോളിയം കോൺസ്റ്റന്റ് ആവുള്ളൂ. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു കണ്ടക്ടറിനെ പിടിച്ച് വലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവിടെ ലെങ്ത് ഡബിൾ ആയി പറഞ്ഞാൽ വോളിയം എന്തായി ഉണ്ടാവും, വോളിയം പകുതിയായിട്ടുണ്ടാവും. അപ്പോൾ റെസിസ്റ്റൻസ് എന്തായി മാറും, ഇവിടെ ഈ സമയത്തുള്ള റെസിസ്റ്റൻസ് ആർ ഓം ആയിരുന്നെങ്കിൽ, ആർ ഓം ആയിരുന്നെങ്കിൽ ബി ഇസ് ഈക്വൽ ടു എ ബൈ ടു ഇൻറ്റു ടു എൽ. കണ്ടക്ടറിന്റെ ശേഷം ഈ രീതിയിൽ മാറി, എ ബൈ ടു ആയി ലെങ്ത്,
എന്തായാലും ഡബിൾ ആവുകയും ചെയ്യും. പക്ഷെ വോളിയത്തിന് വ്യത്യാസമില്ല. പക്ഷെ കണ്ടക്ടർ റെസിസ്റ്റൻസ് എന്ന് സംഭവിക്കുക ആറ് നോക്ക്, ആറ് എന്താ ചോദിക്കുക, എല്ലാം കാര്യം രണ്ട് മടങ്ങായി. എല്ലാം രണ്ട് മടങ്ങാൻ എന്തായാലും നമ്മൾ ഇൻറ്റു ടു ചെയ്തു, അതായത് റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്തു, രണ്ട് കൊണ്ട് കുറിച്ചു. അതുപോലെ എ ബൈ ടു ആയി, പകുതിയായി ഏരിയ, നേർ പകുതിയായി. അപ്പൊ സംഭവിക്കും റെസിസ്റ്റൻസ് അദ്ദേഹം ഇരട്ടിയാവാൻ വെച്ചു. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും രണ്ടായിട്ട് കുറിച്ചു, നാല് ആറ്. അതായത് കണ്ടക്ടറിനെ നമ്മൾ ഉള്ള ലെങ്ത്തിൽ നിന്ന് നമ്മൾ വലിച്ച് നീട്ടി ഇരട്ടിയാക്കിയിട്ട് വെച്ചാൽ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് സംഭവിക്കുക, നാല് മടങ്ങ് കൂടും. കാരണം എന്താ, ലെങ്ത് രണ്ട് മടങ്ങ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അതേപോലെ ഏരിയ രണ്ട് മടങ്ങ് ഡിക്രീസ് ചെയ്യുന്നതിന്റെയും ആണ് അവിടെ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഫോർ ആർ എന്ന് വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇത് പിന്നെ പലപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അടുത്ത നമുക്ക് പറയാനുള്ളത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് ഒരു മെറ്റീരിയലിലെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറുമായി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ചില മെറ്റീരിയലില് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ചിലതിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, ചിലതിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഡിക്രീസ് ചെയ്യുക, റെസിസ്റ്റൻസ് നോ ചേഞ്ച് ആണ്. ഇത്തരത്തിലൊരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ അനുസരിച്ച് കൂടും കുറയുന്നത് നമ്മൾ പറയുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അതിന് സാധാരണ ആൽഫ എന്ന ഇലക്ട്രോണാണ് സൂചിപ്പിക്കുക. അതിന്റെ യൂണിറ്റ് പെർ ഡിഗ്രി സെന്റിഗ്രേഡിലാണ് പറയുക, അല്ലാന്നുണ്ടെങ്കിൽ ഓം പെർ ഓം ഡിഗ്രി സെന്റിഗ്രേഡ്, ഈ രീതിയിലും പറയാറുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുക എന്ന് പറയുക പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, പി ടി സി എന്ന് പറയാം. അത്തരം റെസിസ്റ്റർ മെറ്റീരിയലുകൾ പി ടി സി റെസിസ്റ്റർ എന്ന് പറയും. അതേപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ കൂടുമ്പോൾ കുറയുക, അതിന് പറയാ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഇവിടെ എന്താ, ടെമ്പറേച്ചർ കൂടും കുറയും ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇവയ്ക്ക് പൊതുവായിട്ട് നമ്മൾ പറഞ്ഞ സെൻസിസ്റ്റർ എന്നാണ് പറയാ, അത് എൽ ടി സി റെസിസ്റ്ററുകൾ സാധാരണ പറയാ തെർമിസ്റ്റർ. ഓക്കെ, ഓർത്ത് വയ്ക്കുക, പി ടി സി റെസിസ്റ്ററുകൾ നമ്മുടെ സെൻസിസ്റ്റേഴ്സും എൽ ടി സി റെസിസ്റ്ററുകൾ തെർമിസ്റ്റേഴ്സ് എന്നാണ് പറയാം. അപ്പൊ ഇതിന് ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നത് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റേഴ്സ് ഒക്കെ എന്താണ് പി ടി സി ലെവൽ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. പക്ഷെ എൽ ടി സി വരുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്താ, സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ഒക്കെ വരെ സാധാരണ എൽ ടി സിയിലാണ് വരിക, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കാർബൺ വളരെയധികം ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് താഴെ പറയുന്നത് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് നെഗറ്റീവ് ഉള്ളത് അത് കാർബണാണ്. കാർബൺ അതുകൊണ്ടാണ് നമ്മൾ കാർബൺ നമ്മുടെ മെഷീൻസിലൊക്കെ ബ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് ടെമ്പറേച്ചർ കൂടും, ബ്രഷ് വരുമ്പോൾ ടെമ്പറേച്ചർ കൂടും, ആ സമയത്ത് അവിടെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ഗുണമുള്ള കാര്യമാണ് അല്ലെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാണ്. അപ്പൊ അതിന്റെ ഒരു ഉപയോഗം മെഷീൻസിലെ ബ്രഷ് ആയിട്ട് കാർബൺ ഉപയോഗിക്കാം കേട്ടോ. ഓർത്ത് വയ്ക്കുമ്പോൾ കാർബൺ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. ഇനി എന്ത് ചെയ്യാം, സെറ്റ് പി സി വരും, അതായത് സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള മെറ്റീരിയൽസ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസുകളിൽ പിന്നെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിന്റെ വാല്യൂവിൽ വ്യത്യാസം വരികയാണെങ്കിൽ ചില സമയങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ നമ്മുടെ ഒരു എന്താ പറയുക ലബോറട്ടറി പർപ്പസിലായാലും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡിസൈനിന്റെ പർപ്പസിലൊക്കെ ആയാലും നമുക്ക് ടെമ്പറേച്ചർ അധികം വ്യത്യാസം, സോറി ടെമ്പറേച്ചറിന്റെ വ്യത്യാസം റെസിസ്റ്റൻസിനെ ബാധിക്കാൻ പാടില്ല. അത്തരത്തിൽ ഉള്ള മെറ്റീരിയൽസ് ആണ് സാധാരണ നമ്മൾ പറയുന്നത് യുറേക്ക, കോൺസ്റ്റന്റ്, മാംഗനീൻ, ടെൻഡാലം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ യുറേക്കയും കോൺസ്റ്റന്റും സാധാരണ കോപ്പർ പ്ലസ് നിക്കൽ ചേർത്ത് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആണ്. മാംഗനീൻ എന്ന് വെച്ചാൽ സാധാരണ കോപ്പർ പ്ലസ് മാംഗനീസ് ആണ്. ഇവയൊക്കെ എന്താണ് കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും കൂടി ആണ്. കാരണം എന്താ, അവിടെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസം വരുന്നില്ലാത്തതുകൊണ്ട് ബയോസ്റ്റാറ്റിലൊക്കെ സാധാരണ യുറേക്കയോ കോൺസ്റ്റന്റിനോ
manganese ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാം ഓക്കേ ഇനി ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻസ് ഉപയോഗിക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് RT is equal to R0 into 1 plus alpha 0 and T degree temperature ile resistance etra maarunu 0 il ninnu annu kandupidikkan adile 1 plus alpha 0 ennal 0 temperature ulla temperature coefficient resistance aanu R0 ennu vachale 0 degree il ulla resistance value aanu RT എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്വയർഡ് ടെമ്പറേച്ചറിൽ ഉള്ള റെസിസ്റ്റൻസ് ആണ് അത് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ ആണ് ഇത് മറ്റൊരു ഇക്വേഷൻ ആണ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് വെച്ചിട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം അതായത് ടെമ്പറേച്ചർ ഇത്ര ടി വൺ ഡിഗ്രിയിൽ നിന്ന് ടി ടു ഡിഗ്രി കൂടി അപ്പൊ നമുക്ക് ടി വണ്ണിൽ നിന്നുള്ള റെസിസ്റ്റൻസ് അറിയാം എങ്കിൽ ടി ടുവിലെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം ടെമ്പറേച്ചർ കൂടിയാലത്തെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം അത് ആകെ വേണ്ടതാണ് ഈ ആൽഫ വൺ വേണം അതായത് ടി വൺ ടെമ്പറേച്ചർ ഫസ്റ്റ് ടെമ്പറേച്ചറിലുള്ള ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം ഇതാണ് ഈ ടെമ്പറേച്ചർ കോഫിഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ ഈ എം ടി സി പി ടി സി സെറ്റ് ടി സി റെസിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു അതുപോലെ സ്പെഷ്യൽ റെസിസ്റ്റേഴ്സ് വരുന്നതാണ് വി ഡി ആർ എൽ ഡി ആർ ഇത് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ ഇത് എൽ ഡി ആർ ആണ് ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്ററും ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്ററും അതിൽ വി ഡി ആർ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയാണ് ഇവയ്ക്ക് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഉപയോഗിക്കുക അതുപോലെ ആർക്ക് ക്വഞ്ചിങ് ആർക്കിനെ റിമൂവ് ചെയ്യുന്ന അവസ്ഥയിൽ ഉപയോഗിക്കാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല പക്ഷെ എങ്കിലും അറിഞ്ഞിരിക്കുക ഇവിടെ ഉപയോഗം എന്താണുള്ളത് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് വോൾട്ടേജിനെ എന്ത് ചെയ്യുക സെൻസ് ചെയ്തിട്ട് അതിന്റെ അപ്പുറത്തേക്കുള്ള കടത്തി വിടാതിരിക്കുക അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുള്ളത് മാത്രം കടത്തി വിടുക ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്താ പറയുക വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യുക ഒരു ഫിൽട്ടർ വഴി ഉപയോഗിക്കാം എൽ ഡി ആർ എന്നാല് ലൈറ്റ് സെൻസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റർ ആണ് അപ്പൊ അത് നമ്മൾ സാധാരണ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെയാണ് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള പർപ്പസിൽ ഉപയോഗിക്കാറ് അപ്പൊ എവിടെയാണ് നമുക്ക് ലൈറ്റിനെ സെൻസ് ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ലെവലില് ലൈറ്റിൽ മേലെ വരുമ്പോൾ മാത്രം കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫോമിലാണ് സിമ്പിളായിട്ട് പറയുന്നെങ്കിൽ അപ്പൊ അതാണ് എൽ ഡി ആർ അപ്പൊ എൽ ഡി ആർ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അടുത്തത് കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് നോക്കുന്നത് നമുക്കറിയാം കളർ കോഡിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് സാധാരണ റെസിസ്റ്റൻസ് ഏതായിരിക്കും വളരെ ചെറുതായിരിക്കും റെസിസ്റ്റൻസ് ചെറുതായതുകൊണ്ട് തന്നെ അവയുടെ വാല്യൂസ് നമുക്ക് പിന്നെ എളുപ്പത്തിൽ അതിന്റെ മേലെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും അപ്പൊ അത്തരത്തില് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കളർ കോഡിംഗ് ഉപയോഗിക്കുന്നത് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കളർ കോഡിംഗ് ഇല്ലാതെ നമ്മൾ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ മീറ്റേഴ്സ് വെച്ചിട്ടൊക്കെ നമ്മൾ അളക്കേണ്ടി വരും അപ്പോ ഇവിടെ കളർ കോഡിംഗ് എങ്ങനെ ചെയ്യാന്നുള്ള ജസ്റ്റ് രണ്ട് വാല്യൂസ് നമുക്ക് പറയാമെന്ന് മാത്രം ഓക്കെ ഇപ്പൊ കളർ കോഡിംഗ് എങ്ങനെ നോക്കാം ഇപ്പൊ കളർ കോഡിംഗിന് സാധാരണ ഇത്രയും കളേഴ്സ് ആണ് ഉപയോഗിക്കാറ് ബ്ലാക്ക് ബ്രൗൺ റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ ബ്ലൂ വൈറ്റ് ഗ്രേ വൈറ്റ് ഗോൾഡ് സിൽവർ നോ കളർ അപ്പൊ ഇതിന് സാധാരണ ഫോർ ബാൻഡ് റെസിസ്റ്റേഴ്സ് ഉണ്ട് ചില റെസിസ്റ്റേഴ്സിന് നാല് കളേഴ്സ് ഉണ്ടാവും വൺ ടു ത്രീ ഫോർ തുടങ്ങി നാല് കളേഴ്സ് ഉണ്ടാവും ചിലതിന് എന്താവും ഫൈവ് ബാൻഡ് ഉണ്ടാവും വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന രീതിയിൽ അഞ്ച് ബാൻഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാവും അപ്പൊ ഫോർ ബാൻഡ് റെസിസ്റ്റേഴ്സ് ആണെങ്കിലാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ രണ്ടെണ്ണം ആയിരിക്കും ഡിജിറ്റ്സ് ആയിരിക്കും അതേപോലെ ഫൈവ് ബാൻഡ് റെസിസ്റ്റേഴ്സിൽ ആദ്യത്തെ മൂന്ന് കളേഴ്സ് എന്തായിരിക്കും ഡിജിറ്റ്സ് ആയിരിക്കും അപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം ഇപ്പൊ ഈ ഡിജിറ്റ്സിന്റെ വാല്യൂസ് ബ്ലാക്കിന്റെ വാല്യൂ സീറോ ആണ് ബ്രൗൺ ആണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആണ് അതായത് ഗോൾഡ് സിൽവർ നോ കളറിന്റെ സാധനം ഡിജിറ്റ്സ് ആയിട്ട് വരാറില്ല അവ ഡിജിറ്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല അതേപോലെ സെക്കൻഡ് ഡിജിറ്റും സെയിം തന്നെയാണ് ഫോർ ബാൻഡ് റെസിസ്റ്റർ ആണെങ്കിൽ മൂന്നാമത്തെ വാല്യൂ മൾട്ടിപ്ലയർ ആയിരിക്കും മൾട്ടിപ്ലയർ എന്ന് വെച്ചാല് പിന്നെ ടെന്നിന്റെ പവർ ആയിട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും ഉദാഹരണം പറയുന്നത് ടെൻ റേസ് ടു സീറോ വൺ ആയിരിക്കും ഇവിടെ ടെൻ റേസ് ടു വണ് ടെൻ ആണ് മൾട്ടിപ്ലയർ ഇവിടെ ടെൻ സ്ക്വയർ ആണ് വരിക ടെൻ ക്യൂബ് ആണ് വരിക ടെൻ റേസ് ടു ഫോർ ടെൻ റേസ് ടു ഫൈവ് ടെൻ റേസ് ടു സിക്സ് ടെൻ റേസ് ടു സെവൻ ടെൻ റേസ് ടു എയ്റ്റ് ടെൻ റേസ് ടു
ഇതിലെ ഗോൾഡും സിൽവറും എന്തായി വരാറുണ്ട്? മൾട്ടിപ്ലയർ ആയിട്ട് വരാറുണ്ട്. അതായത് ഗോൾഡ് 10^-1 അതേപോലെ സിൽവർ 10^-2 ആയിട്ട് വരാറ്. ഇത് നോ കളർ സാധാരണ കളർ ഇല്ലാതെ വരിക. അതായത് 4-band റെസിസ്റ്റേഴ്സിൽ 3 band വരുന്നു വിചാരിച്ച് നോ കളർ എന്താണ് വരുന്നത്. നോ കളർ നമ്മൾ സാധാരണ ടോളറൻസ് ആയിട്ടാണ് വരാറുള്ളത്. ഇതിൽ ടോളറൻസ് സാധാരണ വരാറുള്ളത് ബ്രൗണ് മുതലാണ് വരിക. ബ്രൗണ് +1-1% ടോളറൻസ്. ഇവിടെ റെഡ് +2% ആണ് റെഡ് ടോളറൻസ് വരാറുള്ളത്. പിന്നെ നമ്മുടെ ഈ അവസാനത്തെ 3 colors ആണ് പ്രധാനമായിട്ട് ടോളറൻസ്. ഇത് +1-5% ആണ് ഗോൾഡ് വരിക. സിൽവർ +1-10% ആണ്. അതുപോലെ നോ കളർ +1-20% ആണ്. അപ്പൊ ഇത്രയാണ് കളർ കോഡിങ്ങിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ വാല്യൂസ് വെച്ച് നമുക്ക് ചെയ്യാം റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടെത്താം, അല്ലെങ്കിൽ കളർ കണ്ടെത്താം. വാല്യൂ തന്നെ നമുക്ക് കളറ് കണ്ടെത്താം. ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റർ ആണ്. ഈ റെസിസ്റ്ററിന്റെ 3 colors ഉണ്ട്. ഇത് ബ്രൗൺ ആണ്, രണ്ടാമത്തെ ബ്ലാക്ക് ആണ്, മൂന്നാമത്തെ റെഡ് ആണ്, ഇത് ഗോൾഡ് ആണ്. അപ്പൊ 4 colors കിട്ടി. 4-band ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബ്രൗണിന്റെ വാല്യൂ, ബ്രൗണിന്റെ വാല്യൂ ഏതാണ്? ബ്രൗണിന്റെ വാല്യൂ 1 ആണ്. ബ്ലാക്കിന്റെ വാല്യൂ 3, ഡിജിറ്റിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ആദ്യത്തെ 2 digits ആണ്. അപ്പൊ നമ്മൾ 10 numbers ഡിജിറ്റ് ആയിട്ട് 10 എന്ന് എഴുതി. ഇനി എന്ത്? റെഡ് മൾട്ടിപ്ലയർ ആയിട്ട് നോക്കും. 3-ആമത്തെ കളർ മൾട്ടിപ്ലയർ ആണ്. അപ്പൊ റെഡിന്റെ മൾട്ടിപ്ലയർ എത്തിയ 10 squared. നമുക്ക് 10 squared കൊടുക്ക. പിന്നെന്താ? +1-2 ടോളറൻസ്. ടോളറൻസ് എന്ന് വെച്ചാല് റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? പറയുന്ന പേഴ്സൻറ്റേജ്. ഇപ്പൊ 2% ഇൻക്രീസും ഡിക്രീസും ആകാം. അതേപോലെ 20% ആണെങ്കിൽ 20% ഇൻക്രീസും ഡിക്രീസും ആകാം. ഇപ്പൊ ഇവിടെ ഗോൾഡ് ആയിരുന്നു 5%. ഇവിടെ വാല്യൂ എത്ര വരിക? 10×10² 10×100=1000 +4-5%. അതായത് ഇതിന്റെ വാല്യൂസ് 5% ഇൻക്രീസ് ചെയ്യാം, 5% ഡിക്രീസ് ചെയ്യാം. അപ്പൊ 1000×5% വരെ 50 ആണ് അല്ലേ. അപ്പൊ 950×1050. ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 950 1050 ഇടയ്ക്കായിരിക്കും. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് 5-band റെസിസ്റ്റർ ആണ് വരിക. 5-band റെസിസ്റ്റർ ആണ് ഇവിടെ കളർ ഇവിടെ ഉണ്ട് വരിക. ഇവിടെ ഒരു ബ്ലാക്ക് കൂടെ ഉണ്ട് വരിക. അപ്പൊ 3 എണ്ണായി അല്ലെ, ഡിജിറ്റ് 3 എണ്ണായി. അപ്പൊ ഡിജിറ്റ് 3 എണ്ണായിട്ടാണ് നടക്കാക്കുക. ഓക്കെ, 1 brown, ബ്ലാക്ക് 0, ബ്ലാക്ക് അഗൈൻ 0. 100×10² +4-5%. എത്ര വരിക? 100×100 10,000×±5%. അപ്പൊ ഈ രീതിയിലാണ് ഇവിടെ വാല്യൂ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വരെ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കളർ കോഡിംഗ് വെച്ച റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ വാല്യൂസ് നോട്ട് ചെയ്യുക. ഇത് പലപ്പോഴും പലർക്കും അറിയാത്ത കാര്യമായിരിക്കാം. ബ്രൗണിന്റെയും റെഡിന്റെയും ടോളറൻസ് വാല്യൂ +1%, 2% ആണ്. അതേപോലെ ഗോൾഡിന്റെ സിൽവറിന്റെയും മൾട്ടിപ്ലയർ വാല്യൂസ് ഓർത്ത് വെക്കുക. 10^-1 10^-2 ആണെന്ന് ഓർത്ത് വെക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്തൊരു ഭാഗമാണ് റെസിസ്റ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു ദയർ വാല്യൂ റെസിസ്റ്റൻസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 ലോ റെസിസ്റ്റൻസ്, 2 മീഡിയം റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, 3 ഹൈ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് അതിന്റെ വാല്യൂസ് അനുസരിച്ച് 3 തരംതിരിച്ചിട്ടുണ്ട്. ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്. സാധാരണ up to 1 ohm വരുന്നതാണ് ലോ റെസിസ്റ്റൻസ്. അതായത് 1 ohm താഴെയുള്ള റെസിസ്റ്റൻസ് ഒക്കെ എന്താണ്? ലോ റെസിസ്റ്റൻസ് ആണ്. അതിൽ 1 മുതൽ 100 kilo ohm 100 kilo ohm വരുന്നതാണ് മീഡിയം റെസിസ്റ്റൻസ്. അതേപോലെ 100 kV above എന്നാണ് അതാണ് ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ റെസിസ്റ്റൻസ് ഈ രീതിയാണ് ക്ലാസ് ചെയ്തത്. സാധാരണ ലോ റെസിസ്റ്റൻസ് വരുന്നത് ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ്, സീരീസ് ഫീൽഡിന്റെ റെസിസ്റ്റൻസ്, മെഷീൻസിന്റെ ഒക്കെ സീരീസ് ഫീൽഡിന്റെ റെസിസ്റ്റൻസ് ഒക്കെയാണ് സാധാരണ ലോ റെസിസ്റ്റൻസിൽ വരിക. ലോ റെസിസ്റ്റൻസ് സാധാരണ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഷണ്ട് ടൈപ്പ്
ohm meter anta sand type ohm meter aanu ubhayikkya sand type ohm meter adhe pole kelvin's double bridge kelvin's double bridge പിന്നെ വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തഡ് സാധാരണ വോൾട്ട് മീറ്റർ അമ്മീറ്റർ ഉപയോഗിച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക അതായത് ഓംസ് ലോ നമ്മൾ എടുക്കും ഓംസ് ലോയുമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ പിന്നെ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു വി ബൈ ഐ അതായത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറന്റ് ആ മെത്തഡ് വെച്ചിട്ട് നമുക്ക് ഇനി വോൾട്ട് മീറ്റർ അമ്മീറ്ററും വെച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം പിന്നെ പൊട്ടൻഷ്യോ മീറ്റർ പൊട്ടൻഷ്യോ മീറ്റർ വെച്ച് നമുക്ക് കണ്ടെത്താം ഏതൊക്കെ മീറ്റേഴ്സ് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി അതേപോലെ മീഡിയം റെസിസ്റ്റൻസ് 1 to 100 kilo ആണ് ഇത് സാധാരണ ഉപയോഗിക്കാം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അതേപോലെ സീരീസ് ടൈപ്പ് ഓമീറ്റർ സീരീസ് ടൈപ്പ് ഓമീറ്റർ ഓമീറ്റർ 2 ടൈപ്പ് ഉണ്ട് സീരീസ് ടൈപ്പ് ഉണ്ട് അതേപോലെ ഷണ്ട് ടൈപ്പ് ഉണ്ട് റെസിസ്റ്റൻസ് റഷ്യയിൽ ഉപയോഗിക്കുന്ന മീറ്റർ ആണ് ഓമീറ്റർ അതായത് സീരീസ് ടൈപ്പ് ഉണ്ട് ഷണ്ട് ടൈപ്പ് ഉണ്ട് അതിന് രണ്ടിലെ പ്രത്യേകത നമുക്ക് അടുത്തത് പറയാം അതേപോലെ ഈ വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തഡ് ഉപയോഗിക്കും വി എം വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തഡ് ഉപയോഗിക്കും അതേപോലെ സ്ലൈഡ് വയർ ബ്രിഡ്ജ് ഉപയോഗിക്കും സ്ലൈഡ് വയർ ബ്രിഡ്ജ് ഉപയോഗിക്കും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഈസ്റ്റേൺ ബ്രിഡ്ജിന് മറ്റൊരു പേരാണ് പോസ്റ്റ് ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന പേരുണ്ട് കേട്ടോ പോസ്റ്റ് ബോക്സ് ഓഫീസ് എന്ന് ഈസ്റ്റേൺ ബ്രിഡ്ജിനെ സാധാരണ പറയാറുണ്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും അപ്പൊ ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്ക് സാധാരണ മീഡിയം റെസിസ്റ്റൻസ് മെഷീൻ ഉപയോഗിക്കാറ് ഇനി ഹൈ റെസിസ്റ്റൻസ് അതായത് 100 kilo മേലെ മെഗാഓംസ് ഒക്കെ വരുന്ന സാധനം സാധാരണ നമ്മൾ ഉപയോഗിക്കുക മെഗർ മെഗാ ഓമീറ്റർ അല്ലെങ്കിൽ മെഗർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് നമ്മൾ മെഷർ ചെയ്യാറുള്ളത് കേട്ടോ ഇത്രയൊക്കെയാണ് റെസിസ്റ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ മീറ്റേഴ്സ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു അപ്പൊ അത് നോട്ട് ചെയ്തിരിക്കുക പ്രത്യേകം ഇനി 2 ടൈപ്പ് ഓമീറ്റർ ഉണ്ട് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് സീരീസ് ടൈപ്പ് ഓമീറ്ററും ഷണ്ട് ടൈപ്പ് ഓമീറ്ററും സീരീസ് ഉണ്ട് ഷണ്ട് ഉണ്ട് അതായത് ഈ ഓമീറ്റേഴ്സ് എന്ന് വെച്ചാൽ സാധാരണ ഒരു സോഴ്സ് ഉള്ള മീറ്ററാണ് അതായത് ഒരു ബാറ്ററി എന്തെങ്കിലും വെച്ച് വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ ബാറ്ററി വെച്ചിട്ട് ഒരു സോഴ്സ് ഉണ്ടാവും ആ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് മെഷർ ചെയ്യേണ്ട റെസിസ്റ്റൻസിന്റെ അക്രോസ് ആയിട്ട് വെക്കും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോയിന്റർ മൂവ് ചെയ്യാൻ ചെയ്യാം അങ്ങനത്തെ മീറ്റർ ആണ് ഷണ്ട് ടൈപ്പും സീരീസ് ടൈപ്പ് ഓമീറ്റേഴ്സ് എന്ന് വെച്ചാൽ അതിന്റെ കൺസ്ട്രക്ഷൻ ഡിഫറൻസ് ഒക്കെ മാത്രമാണത് സീരീസ് ടൈപ്പ് അല്ലെങ്കിൽ ഷണ്ട് ടൈപ്പ് എന്ന് നമ്മൾ പ്രത്യേകം പറയുന്നത് ഓക്കെ അപ്പൊ ഇതിനകത്ത് രണ്ടിനും കുറച്ച് പ്രത്യേകത ഉണ്ടാകുന്നു നോക്കാം ഈ രണ്ട് മീറ്റേഴ്സും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോ സീരീസ് ടൈപ്പ് ഓമീറ്റർ ആണെങ്കിൽ അതിന്റെ 0 ഇവിടെയും അതേപോലെ ഇൻഫിനിറ്റി എന്തായിരിക്കും ഇവിടെ 0 ഇവിടെ ആയിരിക്കും സാധാരണ മീറ്റർ നമ്മൾ സാധാരണ പറഞ്ഞാൽ 0 to ഇങ്ങനെയാണ് പോകുക അല്ലെ ഷണ്ട് മീറ്റർ ആണ് സാധാരണ കൺവെൻഷണൽ മീറ്ററിന്റെ പ്രത്യേകത വെച്ചിട്ട് വരയ്ക്കുന്നത് 0 ഇവിടെ ഇവിടെ ഇൻഫിനിറ്റി ഇവിടെ പോയിന്റ് ഇവിടെ തന്നെ ആയിരിക്കും അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ഏത് വാല്യൂ കിടക്കും ഇവിടെ എന്ത് ചെയ്യും ഇവിടെ പോയിന്റ് ഇവിടെ ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നുണ്ട് ഇവിടെ കേട്ടോ പിന്നെ രണ്ട് ലീഡ്സ് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് വെച്ചാൽ നേരെ 0 വരും പിന്നെ അവിടെ ഇങ്ങനെ കുറഞ്ഞു റെസിസ്റ്റൻസ് അനുസരിച്ചിട്ട് അപ്പോൾ ഇതാണ് സ്കെയിൽ കണ്ടുപിടിക്കുക പിന്നെ അതേപോലെ ഇതിന്റെ സ്കെയിൽ എന്തായിരിക്കും കുറച്ച് നോൺ ലീനിയർ ആയിട്ടുള്ള സ്കെയിൽ ആയിരിക്കും അതായത് ഇവിടെ അകലുള്ള സ്കെയിലും അതേപോലെ ഇവിടെ രണ്ട് അറ്റത്ത് എത്തുമ്പോഴും നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്കെയിൽ ആയിരിക്കും ഇതിന്റെ സീരീസ് ടൈപ്പിന്റെ ഇതിന്റെ കുറെ കൂടെ യൂണിഫോം ആയിട്ടുള്ള സ്കെയിൽ ആയിരിക്കും ഷണ്ട് ടൈപ്പിന്റെ അപ്പൊ ഇത് രണ്ടുമാണ് ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത ഷണ്ട് ടൈപ്പ് ഓമീറ്ററും സീരീസ് ടൈപ്പ് ഓമീറ്ററും തിരിച്ചറിയുന്ന എങ്ങനെ അതേപോലെ ഏത് മീറ്ററിലാണ് ലെഫ്റ്റില് 0 ഏത് മീറ്ററിലാണ് റൈറ്റില് 0 എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒന്നിന്റെ വലിച്ചാൽ മതി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റേ എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ രണ്ട് ടൈപ്പ് ഓമീറ്റർ ഉണ്ട് സീരീസ് ടൈപ്പ് ഓമീറ്ററും ഷണ്ട് ടൈപ്പ് ഓമീറ്ററും അടുത്ത് നമ്മൾ നോക്കുന്നത് റെസിസ്റ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അതുണ്ടാക്കിയ മെറ്റീരിയൽസ് അനുസരിച്ച് ഏത് രീതിയിലൊക്കെ റെസിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ല ആദ്യത്താണ് വയർ വൗണ്ട് റെസിസ്റ്റർ സാധാരണ നിക്രോം വയർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും നിക്രോമിന്റെ കണ്ടക്ടറിന്റെ എന്ത് ചെയ്യും പല സൈസിൽ വണ്ണം കുറച്ച് കൂട്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും അതിന്റെ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരും അപ്പൊ പിന്നെ നിക്രോം വയർ സാധാരണ ഒരു ഫോർമറിൽ ചുറ്റിയെടുത്ത് ഉണ്ടാക്കുന്ന
resistors ആണ് അതിനെ വയർ വൗണ്ട് resistors എന്ന് പറയാം വയർ വൗണ്ട് resistors സാധാരണ 1 ohm മുതൽ കിലോ ഓം റേഞ്ചിൽ മാത്രമാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അത് 1 വാട്ട് മുതൽ 10 വാട്ട് വരെയുള്ള resistors ആണ് പവർ കൂടിയ resistors ആണ് വയർ വൗണ്ട് resistors ട്ടാ രണ്ടാമത്തെ കാർബൺ കോമ്പോസിഷൻ ആണ് കാർബൺ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് പൗഡേഴ്സിന്റെ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന റെസിസ്റ്റർ ആണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ അത് സാധാരണ 1 ohm മുതൽ 22 മെഗാ ഓം വരെ ഹയർ വാല്യൂസ് ആണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ഓഫർ ചെയ്യുന്നത് അത് 0.1 to 2 watt വാട്ടേജ് കമ്പാരിറ്റീവ്ലി കുറവാണ് വയർ വൗണ്ടിനെ അപേക്ഷിച്ചിട്ട് പിന്നെയാണ് കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് അതായത് കാർബണിന്റെ ഫിലിംസ് എന്ത് ചെയ്യും കാർബൺ ഫിലിംസ് കാർബണിന്റെ ചെറിയ നാനോ ടൈപ്പ് ഫിലിംസ് നമ്മൾ എന്ത് ചെയ്യും ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിന്റെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വെക്കുന്നത് അതിന് ഫിലിംസിന്റെ എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്യും റെസിസ്റ്റൻസിന്റെ വാല്യൂ വ്യത്യാസം വരും അതാണ് സാധാരണ 1 ohm മുതൽ 10 megaohm വരെ വരാറുണ്ട് അത് 1 watt വരെ ലോ വാല്യൂ ഓഫ് വാട്ടേജ് ആണ് ഉണ്ടാവുക മെറ്റൽ ഫിലിമും ഇതേപോലെ തന്നെയാണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റൽസ് ഒക്കെ എന്ത് ചെയ്യും സാധാരണ ഹൈ റെസിസ്റ്റൻസ് ഉള്ള പൗഡേഴ്സിന്റെ കൂടെ പിന്നെ ഇൻസുലേറ്റിംഗ് പൗഡേഴ്സിന്റെ കൂടെ എന്ത് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ് ആണ് അത് ആ മെറ്റൽ ഫിലിംസിന്റെ എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്യും വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും അത് സാധാരണ 1 ohm to 10 megaohm വരെ വരാറ് അതിന്റെ വാട്ടേജും അതേപോലെ നമ്മുടെ കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് പോലെ 1 watt വരെയാണ് സാധാരണ വരാറ് അതേപോലെ സ്പെഷ്യൽ റെസിസ്റ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റേഴ്സ് ആണ് PTC, NTC, ZTC റെസിസ്റ്റേഴ്സ് ഒക്കെ അല്ലെ VDR LDR ഒക്കെയാണ് നമ്മൾ സ്പെഷ്യൽ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ VDR എന്ന് സാധാരണ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അതിന് വാരിസ്റ്റർ എന്നും കൂടി പറയുന്നത് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ വാരിസ്റ്റർ എന്നും കൂടി പറയാനുണ്ട് പുറത്തുവയ്ക്കുക ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റൻസ് അപ്പൊ ഇത്രയാണ് റെസിസ്റ്റൻസിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ് റെസിസ്റ്റൻസ് എന്താണ് എന്താണ് ലോ ഓഫ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റൻസ് ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആകും എന്ന് കരുതുന്നു എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പറയുക ഓക്കെ താങ്ക് യു